ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വിട്ടുമാറാത്ത ചുമ എന്ന വിഷയത്തെക്കുറിച്ചാണ് ചുമ എന്ന് പറഞ്ഞാൽ ഒരു രോഗലക്ഷണമാണ് ചുമ പലപ്പോഴും ശ്വാസകോശത്തിനകത്തുള്ള രോഗാണുക്കളെയും അന്യ പദാർത്ഥങ്ങളെയും ഒക്കെ പുറന്തള്ളാൻ ഉപയോഗിക്കുന്ന ഒരു പ്രതിരോധ മാർഗമാണ് ചുമ ഇത് രണ്ട് തരത്തിലുണ്ട് പ്രധാനമായിട്ടും കപത്തോട് കൂടിയുള്ള ചുമയുണ്ട് വരണ്ട ചുമ എന്ന് പറയുന്നത് ഡ്രൈ കഫ് ആയിട്ടും കാണാറുണ്ട് വിട്ടുമാറാത്ത ചുമ എന്ന് എന്നുദ്ദേശിക്കുന്നത് എട്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമയാണ് വിട്ടുമാറാത്ത ചുമ ഉദ്ദേശിക്കുന്നത് അതിനെ സ്ഥായിയായിട്ടുള്ള ചുമ അല്ലെങ്കിൽ ക്രോണിക് കഫ് എന്നും നമ്മൾ പറയുന്നു വിട്ടുമാറാത്ത ചുമയുടെ പ്രധാന കാരണങ്ങൾ എന്താ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് അലർജി പോലുള്ള അസുഖങ്ങൾ വിട്ടുമാറാത്ത ചുമയ്ക്ക് കാരണമാകുന്നു ആസ്മ അലർജിയൊക്കെ ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്ന ചുമയ്ക്ക് കാരണമാവാറുണ്ട് പ്രധാനമായിട്ടും രാത്രി കാലങ്ങളിലാണ് ഇത്തരം ചുമ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതിൻ്റെ കൂടെ ശ്വാസതടസ്സം തുമ്മൽ തൊണ്ട ചൊറിച്ചിൽ തുടങ്ങിയ അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ലക്ഷണങ്ങളും ഇതിൻ്റെ കൂടെ കണ്ടുവരുന്നു ഇതുപോലെ തന്നെ വിട്ടുമാറാത്ത ചുമ കണ്ടുവരുന്ന മറ്റൊരു അസുഖമാണ് വൈറസ് സംബന്ധമായിട്ടുള്ള അസുഖമായിട്ടുള്ള ഗ്യാസ്ട്രോയിസഫാഗ്യൽ റിഫ്ലക്സ് ഡിസീസ് ജി ഇ ആർ ഡി എന്ന് പറയുന്ന അസുഖം ഇത് ഇതുപോലെ തന്നെ ആമാശയത്തിലെ ഭക്ഷണ പദാർത്ഥങ്ങൾ ചെറിയ തോതിൽ അന്നനാളത്തിലേക്ക് പ്രവേശിക്കുകയും അത് അതിൻ്റെ അംശം തൊണ്ടയിലേക്ക് എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ചുമ വിട്ടുമാറാതെ വരാൻ കാരണമാവാറുണ്ട് ഇതുപോലെ തന്നെ വരുന്ന മൂക്കിൻ്റെ അസുഖമായിട്ടുള്ള നാസികയിൽ വരുന്ന പോസ്റ്റ്നേസൽ ഡ്രിപ്പ് എന്ന് പറയുന്ന മൂക്കിൻ്റെ അറ്റത്തുള്ള കഫം തൊണ്ടയിലേക്ക് ഇറങ്ങുന്നത് വഴി ഇടപെട്ട് ചുമയ്ക്ക് കാരണമാവാറുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് മരുന്നുകൾ കാരണം വരുന്ന ചുമ ഇത് രക്തസമ്മർദ്ദത്തിന് ഉപയോഗിക്കുന്ന എ സി ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള മരുന്നുകൾ ചിലപ്പോൾ കുറേ കാലങ്ങളോട് ഉപയോഗിക്കുന്നത് വഴി ചുമയ്ക്ക് കാരണമാവാറുണ്ട് അത്തരം അവസ്ഥകളിലൊക്കെ മരുന്നുകൾ മാറ്റി മറ്റൊരു ഗ്രൂപ്പിലുള്ള മരുന്നുകൾ വഴി തുടങ്ങുക വഴി നമുക്ക് ഈ ചുമ പരിഹരിക്കാൻ സാധിക്കും ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ട്യൂബർ ക്ലോസിസ് ക്ഷയരോഗം ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമറി ഡിസീസ് പുകവലി കാരണം വരുന്ന ശ്വാസനാളികൾ വരുന്ന ചുരുക്ക രോഗം ശ്വാസകോശത്തിൻ്റെ അർബുദ രോഗം പിന്നെ ശ്വാസനാളികൾക്ക് ചുറ്റും ഉള്ള ഇൻഡസ്ട്രീഷ്യത്തെ ബാധിക്കുന്ന ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് തുടങ്ങിയ അസുഖങ്ങളെല്ലാം തന്നെ ഇതുപോലെ സ്ഥായിയായിട്ടുള്ള ക്രോണിക് കൊഫിന് അല്ലെങ്കിൽ ചുമയ്ക്ക് കാരണമാവാറുണ്ട് ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ അതിന് അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റുകൾ വഴി രോഗനിർണയം നടത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് പ്രധാനമായിട്ടും ചെസ്റ്റിൻ്റെ എക്സ്റേ എടുക്കുക വഴി അണുബാധയുണ്ടോ ടിബിയുടെ ലക്ഷണങ്ങളും മറ്റ് ഇൻഡസ്റ്റീഷ്യൽ ലങ് ഡിസീസ് പോലുള്ള അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ അർബുദ രോഗത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ എക്സ്റേയിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും കൂടാതെ ശ്വാസകോശത്തിൻ്റെ ശേഷി പരിശോധനയായിട്ടുള്ള പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് വഴി ആസ്മ രോഗനിർണയത്തിനും സി ഒ പി ഡി ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമറി ഡിസീസിൻ്റെയൊക്കെ രോഗനിർണയത്തിന് സഹായിക്കുന്നതാണ് അതുപോലെ കഫ പരിശോധന പലപ്പോഴും ടി ബി പോലുള്ള അസുഖങ്ങൾ കണ്ടെത്താനും അണുബാധ കണ്ടെത്താനും ഒക്കെ സഹായിക്കുന്നുണ്ട് ഇത്തരം രോഗലക്ഷണങ്ങൾ ഇത്തരം ടെസ്റ്റുകൾ വഴി അസുഖങ്ങൾ കണ്ടെത്തി അതിന് ചികിത്സ കൊടുക്കാൻ ശ്രമിക്കുക അതിന് സാധിക്കുന്നില്ലെങ്കിൽ പലപ്പോഴും ചില അസുഖങ്ങൾ പലപ്പോഴും ഇത്തരം ടെസ്റ്റുകൾ വഴിയും കണ്ടെത്താൻ സാധിക്കാത്ത അസുഖങ്ങൾ ചുമ കണ്ടു കഴിഞ്ഞാൽ സി ടി തൊറാക്സ് ലങ്സിൻ്റെ സി ടി സ്കാൻ ചെയ്യുകയോ അല്ലെങ്കിൽ ശ്വാസകോശത്തിൻ്റെ ഉൾവശം പരിശോധിക്കുന്ന ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്ന പരിശോധനയോ വേണ്ടി വന്നേക്കും പൊതുവെ വിട്ടുമാറാത്ത ചുമ കണ്ടു കഴിഞ്ഞാൽ അതിന് ഇടപെട്ടുണ്ടാവുന്ന മരുന്ന് ഇടപെട്ട് മരുന്നുകൾ കഴിച്ച് അത് ശമനം വരുത്താൻ ശ്രമിക്കുക വഴി അസുഖം പ്രോഗ്രസ് ചെയ്യാനും അത് കൂടുതൽ അതിൻ്റെ തീവ്രത വർദ്ധിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിന് അനുയോജ്യമായ പരിശോധനകൾ നടത്തുക വഴി രോഗ നടത്തിയിട്ട് അതിൻ്റെ ചികിത്സ നടപ്പാക്കുകയാണ് ഉചിതം അപ്പോൾ ആ അസുഖത്തിന് നമുക്ക് കൃത്യമായ മരുന്നുകൾ വഴി കൃത്യമായ ചികിത്സ കൊടുക്കുകയും വഴി രോഗത്തെ നമുക്ക് നിയന്ത്രിക്കാനും ഒരു പരിധിവരെ അസുഖം ഭേദമാക്കാനും സാധിക്കുന്നതാണ് വിട്ടുമാറാത്ത ചുമ എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും സംശയങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് മറുപടി നൽകുന്നതാണ് നന്ദി നമസ്കാരം